വെൽക്കം ബാക്ക്. ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഹമ്മൂസാണ്. എല്ലാവർക്കും അറിയണ്ടാവും ഖുബൂസിൻ്റെ കൂടെയും അതുപോലെ വെജിറ്റബിൾസിൻ്റെ കൂടെയും ഫലാഫലിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ഡിപ്പാണ് ഈ ഹമ്മൂസ് എന്ന് പറയുന്നത്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഇത് വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ ഒരെണ്ണമാണ്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലൊക്കെ അവരുടെ ഫുഡിൻ്റെ ഒരു ഭാഗമാണ് ഹമ്മൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ മെഡിറ്ററേനിയൻ സ്റ്റൈലിലുള്ള ഒരു ഹമ്മൂസ് എങ്ങനെ ഉണ്ടാക്കണമെന്നും അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടല വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിട്ട് വെക്കണം. ഇതല്ലെങ്കിൽ ക്യാനിൽ വരുന്ന വെള്ളക്കടല നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്യാനിൽ വരുന്നതാകുമ്പോൾ ഇത് വേവിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വെന്തിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് നമ്മളെടുത്ത് വെച്ച കടല ഇട്ടിട്ട് അതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ ലെവല് കടലയുടെ മേലെ നിൽക്കണം. വെള്ളം കൂടിയാലും കുഴപ്പമില്ല, കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ കടല മാത്രമേ എടുക്കണുള്ളൂ. ഈ വെള്ളം നമ്മൾ ഒഴിവാക്കും. ഇനി കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് നമ്മളത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഏകദേശം ഒരു 6 വിസിൽ വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 6 വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കടല വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇതൊരു വേറെ പാത്രത്തിലേക്ക് എങ്ങാനും മാറ്റിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ഇപ്പോൾ ഈ ഹമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ വെള്ളക്കടല വേവിച്ചത് ചൂടാറിയത് വേണം. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ തഹീന അല്ലെങ്കിൽ തഹീന, അതെന്താണെന്ന് വെച്ചാൽ എള്ളിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള തഹീനയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ വെള്ള എള്ള് 1/2 കപ്പ് എടുത്തിട്ട് ഫ്രൈയിങ് പാനിലിട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന വരെ, ബ്രൗൺ കളറാവരുത്, ജസ്റ്റ് ഒന്ന് കളറ് മാറി അതിന് നല്ല മണമൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണ് എണ്ണ ചേർക്കുക, വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റായി വരുന്ന വരെ ഒന്നും കൂടി അരച്ചെടുക്കണം. അതാണ് തഹീനി. പിന്നെ വേണ്ടത് ഒരു 2 വലിയ ചെറുനാരങ്ങയുടെ നീര് വേണം. പിന്നെ ഒരു 6 ടേബിൾ സ്പൂണ് തണുത്ത വെള്ളം, അതിൽ ഞാനൊരു 2 ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് വേണം. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും തണുത്ത വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് ഹമ്മൂസിൻ്റെ കറക്റ്റ് ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. പിന്നെ തഹീനി ചേർക്കുമ്പോൾ അത് ഓവറായിട്ട് ചേർക്കരുത്. തഹീനിക്ക് ചെറിയൊരു കയ്പ്പ് രസം ഉള്ളതാണ്. അപ്പോൾ അത് അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ ഹമ്മൂസിനും കയ്പ്പ് രസം വരും. പിന്നെ എണ്ണ ചേർക്കുമ്പോൾ ഒലിവ് ഓയിൽ എണ്ണ ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ക്യാനിൽ വരുന്ന വെള്ളക്കടലയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കുന്ന സമയത്ത് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ക്യാനിൽ വരുന്ന കടല വെച്ചിട്ട് ഹമ്മൂസ് ഉണ്ടാക്കിയാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഇത്തിരി റഫായി മാറും. അപ്പോൾ അത് സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ച കടലിട്ട് കൊടുക്കുക. പിന്നെ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ തഹീനി ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങയുടെ നീര്, ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെള്ളവും ഐസും കൂടിയത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഏകദേശം ഒരു 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണിൻ്റെ ഉള്ളിൽ ഉപ്പ് മതിയാവും. ഇനി ഇത് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് തൊട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി അരയാനുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഹമ്മൂസ് ഞാൻ ഒന്നും കൂടി അരച്ചെടുത്ത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം.
ഹമ്മൂസ് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ അല്ലെങ്കിൽ നടുവിലൊരു കുഴി പോലെ ആക്കിയിട്ട് നമ്മൾ ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇനി ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാഴ്സലിയുടെ പൊടി അതിൻ്റെ മേലെ ചുറ്റിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒലീവ്സ് അരിഞ്ഞതും ലെറ്റ്യൂസ് അരിഞ്ഞതും രണ്ട് മൂന്ന് അരിയാത്ത ഒലീവ്സ് നടുവിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് ബട്ടൺ ഞെക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.